എല്ലാവർക്കും വേണ്ടി ചായലായ പനാച്ചിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ചീസ് കേക്കാണ്, സ്പാനിഷ് ചീസ് കേക്കാണത്. വാസ് ബേർഡ് ചീസ് കേക്കാണ്. ഈ ചീസ് കേക്ക് കാണുമ്പോൾ അതിൻ്റെ മുകൾ വശമല്ല, നല്ലൊരു ബ്രൗൺ കളറിൽ നല്ല ഡാർക്ക് ആയിട്ടിരിക്കുന്നതാണ്, കരിഞ്ഞതുപോലെയൊക്കെ തോന്നും. പക്ഷേ ഇതിന് കരിഞ്ഞതിൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചീസ് കേക്കാണത്. ഇപ്പോൾ ചീസ് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സ്പ്രിങ്ങിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് സാധാരണ പാൻ ആണെങ്കിലും മതി. 6 ഇഞ്ചിൻ്റെ പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പാനിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ബട്ടർ തേച്ച് പിടിപ്പിക്കാം. ഇനി ഇതിനുള്ളിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ ഇടാം. ഇനി വീണ്ടും ഒരു ഷീറ്റും കൂടെ ബട്ടർ പേപ്പർ ഇതിൻ്റെ ഉള്ളിലോട്ട് വയ്ക്കണം. എക്സസ് ആയിട്ടുള്ള ബട്ടർ പേപ്പർ കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഓവൻ 200 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാനിരുന്നു. ബാസ് ബേൺ ചീസ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഫിലാഡെൽഫിയ ക്രീം ചീസാണ് വേണ്ടത്. ഇപ്പോൾ ഫിലാഡെൽഫിയ ക്രീം ചീസ് നമുക്ക് എല്ലായിടത്തും കിട്ടുകയില്ലെങ്കിൽ നമ്മൾ ഏത് ചീസാണ് നമുക്ക് ക്രീം ചീസാണ് കിട്ടുന്നത് അത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ സ്പ്രെഡബിൾ ക്രീം ചീസ് ആണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ചീസ് ഞാൻ ഈ ഫുൾ പാക്കറ്റ് എടുക്കുന്നുണ്ട്. ഇത് 250 ഗ്രാം ചീസാണുള്ളത്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കണം. പൊടിക്കാത്ത പഞ്ചസാര 115 ഗ്രാം ആണ് ചേർത്തിട്ടുള്ളത്. ഇനി പഞ്ചസാരയും ക്രീം ചീസും കൂടെ നല്ലതുപോലെ ബീറ്റ് ചെയ്യണം. ആ പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞ് ചേരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് മുട്ട ചേർക്കണം. ഇപ്പോൾ 2 മുട്ടയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഓരോ മുട്ടയും പൊട്ടിച്ച് വെച്ചിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർക്കണം. ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ചേർക്കേണ്ടത് ഡെയറി വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം 200 ml ആണ് ചേർക്കേണ്ടത്. ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർക്കണം. മൈദ അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഈ ചീസ് കേക്ക് നമുക്ക് ബേക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് അരിപ്പേക്കൂട്ട് ഒന്ന് അടിച്ച് ഒഴിക്കണം. ടിന് 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്യണം. ഇനി 220 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് അവനിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. 30-40 മിനിറ്റ് ബേക്ക് ചെയ്യണം. മുകൾ വശം നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് റൂം ടെമ്പറേച്ചർ തന്നെ വെക്കണം ചൂടാറാനായിട്ട്.
അപ്പോൾ ചീസ് കേക്കിന് ചൂടൊക്കെ ആറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. മിനിമം ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കണം. ഇപ്പോൾ 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ചീസ് കേക്ക് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീസ് കേക്ക് ടിന്നിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ചീസ് കേക്ക് കട്ട് ചെയ്തെടുക്കാം. ഏതെങ്കിലും ഫ്രൂട്ടിൻ്റെ സോസ് വെച്ചിട്ട് നമുക്ക് ഈ ചീസ് കേക്ക് കഴിക്കാവുന്നതാണ്. സ്ട്രോബെറി, റാസ്ബെറി, ബ്ലൂബെറി, അല്ലെങ്കിൽ നമുക്ക് പോമിഗ്രേറ്റിൻ്റെ സോസ് ഉണ്ടാക്കിയിട്ട് കഴിച്ചാലും നല്ലതാണ്.